പ്രവീൺ പ്രണവ്, നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് തന്നെയാണല്ലേ. പ്രവീൺ ഇപ്പോൾ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്നും കുറേയധികം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം നിരത്തിയിട്ടായിരുന്നു ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയോ? അവരുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എത്രയോ അധികം ആളുകൾ വീഡിയോ ചെയ്യുന്നത് കണ്ടു, അവരങ്ങ് തീരുമാനിക്കുകയാണ് എന്താണ് അവരുടെ വീട്ടിൽ സംഭവിച്ചത്. എത്രയധികം ആളുകളെന്നറിയോ അവരുടെ വീട്ടിൽ നടന്നത് അതാണ് മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് അന്ന് അതാണ് സംഭവിച്ചത്. അത് ഏറ്റുപിടിക്കാൻ കുറേയധികം ആളുകൾ കമൻ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം, എൻ്റെ പൊന്നോ സഹായിക്കത്തില്ല കേട്ടോ. ഏതായാലും അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ വീട്ടിൽ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത്. പ്രവീൺ ഇവിടെ ഒരു തെളിവുമായിട്ട് രംഗത്ത് വന്നു. അതെങ്ങനെയായിരുന്നു? അവരുടെ അച്ഛൻ കുറച്ച് വഴക്ക് പറയുന്നു, അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, ഇറങ്ങിപ്പോകാൻ പറയുന്നു. ആ രീതിയിലുള്ള നല്ല ഷൗട്ട് ചെയ്തിട്ടുള്ള വർത്തമാനമാണ് അതിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വോയിസ് അവിടെ വെച്ചു. പിന്നീട് പറഞ്ഞത് അമ്മയുടെ എന്തോ ഒരു വോയിസ് ക്ലിപ്പായിരുന്നു, നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു വീട്ടിൽ അതായത് എത്ര മക്കളോട് ഇതുപോലെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാകും, എത്ര വീട്ടിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള പ്രശ്നം എന്താണെന്ന് ഇവിടെ ഇവരാരും തന്നെ പറഞ്ഞിട്ടില്ല. ഈ പറയപ്പെടുന്ന പ്രവീണോ അല്ലെങ്കിൽ മൃദുലയോ ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് എന്താ പറയുക, രണ്ട് മക്കളാണ് അവർ. അപ്പോൾ അവരെ രണ്ടുപേരെയും ഒരു രീതിയിൽ അവർ കാണുന്നില്ല, വലിയവൻ എന്നും വലിയവൻ, ചെറിയവൻ എന്നും ചെറിയവൻ, ആ രീതിയിലുള്ള ഒരു പോയിന്റ് മാത്രമേ അവരതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നടന്നത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളാണ്, അവർക്ക് അടി കിട്ടിയിട്ടുണ്ട്, എന്തിന് വേണ്ടിയിട്ട് എങ്ങനെ എന്നുള്ള ഒരു കാര്യവും അവരതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ പല ആളുകളും പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂടെ അവരുടെ വീട്ടിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്? എത്രയോ അധികം വീടുകളിൽ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്, എന്തിനെ ചൊല്ലി എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ വ്യക്തമാകണമെന്നുള്ളതാണ്. അല്ലാണ്ട് കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചു വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ പ്രവീൺ പ്രണവ്. എല്ലാവർക്കും അറിയാലോ, ആദ്യം പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആളുകളുടെ കമൻറ്റ് കൊണ്ട് സഹിക്ക വയ്യാതെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പ്രവീൺ വന്നു. പിന്നീട് പ്രണവ് വന്നു, അവനെ ആരും ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീട് പ്രവീൺ വീണ്ടും വന്നു, അതായത് അവരെന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തെളിവുകളായിട്ട് വന്നു. അപ്പോൾ എന്തായി, ആളുകളെല്ലാം പ്രവീണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നേരത്തെ പ്രണവ് കൊച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും പ്രവീണിനെ അങ്ങ് വെറുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രവീണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രവീണിന് എല്ലാവർക്കും ഇഷ്ടമായി. അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കാരണം കുറേയധികം പ്രവീണ് പ്രണവ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കസിൻ ഉണ്ട്. കസിന് കുറച്ച് മുൻപം കണ്ടുള്ള ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ പ്രവീണ് പ്രണവ് ഇവരുടെ ഫാമിലി തമ്മിലാണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രവീൺ പ്രണവ് അവരുടെ കുടുംബം അവരെ എല്ലാവരെയും ഇനി ആളുകൾ വെറുക്കാൻ പോവുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അവർ ആ കമൻറ്റ് ഇട്ടു, സംഭവം ശരിയാണ്, അന്ന് എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നമുണ്ടായത് എന്ന് ഒരു തെളിവും കാര്യങ്ങളോ ഒന്നും തന്നെ ആരും തന്നെ വെച്ചിട്ടില്ല. അവരങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു, അങ്ങനെ കുറച്ച് വീട്ടിൽ കയറിയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയി, സംഭവം ശരിയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രശ്നം, അതവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം എന്താ പറയുക ജെന്യൂനിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വരെ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു കണ്ടൻറ്റ് എല്ലാവരും എടുത്ത് നല്ല രീതിയിൽ വലിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ഒരു യുവതിയെ മർദ്ദിച്ചൊരു രീതിയിലുള്ളൊരു കേസുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും അത് ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരുപക്ഷെ എന്തായിരിക്കാം പ്രശ്നം, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്, അതൊന്നും അറിയാതെ പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇപ്പോൾ പല ആളുകളും വിചാരിക്കുന്നുണ്ടാകും, നീ പ്രണവ് കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് വരികയല്ലേ എന്ന്. ഒരിക്കലുമല്ല, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരൊക്കെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇങ്ങനെ ഫൈറ്റും കാര്യങ്ങളും നടന്നതോടു കൂടിയിട്ട് ഇനി ഒരുപക്ഷെ ഒരുമിക്കുമ്പോൾ ഇനിയും ഫൈറ്റ് വരുമോ എന്നുള്ളൊരു സംശയം അവിടെ ബാക്കി നിൽക്കുകയാണ്. അത് വരാൻ കാരണം മറ്റൊന്നുമല്ല, അന്ന് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം, ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് എന്നുകൂടെ അറിയണം. അതവർ പറയുകയാണെങ്കിൽ മാത്രമേ ഇനി അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി പറയുകയാണെങ്കിൽ തന്നെ അത് പ്രണവ് മാത്രമേ പറയുകയുള്ളൂ. കാരണം പ്രവീൺ ഇങ്ങനെയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടു. ഇനി എന്തിനന്ന് പ്രശ്നമുണ്ടായി എന്നുള്ളത് പ്രണവോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും ഇനി ആരും അതൊന്നും പറയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഇത് ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറി വന്നാൽ ഇനിയിപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ലെങ്കിൽ, പ്രണവ് പ്രവീൺ ഇവർ ആരും തന്നെ ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഏറി വന്ന ഒരു രണ്ട് ദിവസം
അതിങ്ങനെ ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അതങ്ങ് വിടും, പിന്നീട് അവർക്ക് അവരുടെ പാട്ട് നോക്കി പോകാം എന്നുള്ളതാണ്. അതല്ല, എക്സ്പ്ലനേഷൻ ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു രീതിയിലും ഒരു മായമില്ലാത്ത ചർച്ചയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി വലിച്ചീയറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ചെറിയൊരു തുമ്പ് കിട്ടിയാൽ അതേ പിടിച്ചങ്ങ് കയറി പോവുകയാണ്. ഞാൻ നേരത്തെ ഒരു ഞാൻ ആ കമൻറ്റ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം, എന്നാൽ മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ആ കമൻറ്റ്, അതായത് ഒരു കസിൻ അവരുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കമൻറ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ആ കമൻറ്റ് ഇതാണ് കേട്ടോ: നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസ് ആണ്. എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു. നിയമസഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇതായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റ്. പിന്നീട് അവർ കുറേ അധികം എക്സ്പ്ലനേഷൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്തായിരുന്നു പ്രശ്നം, പ്രശ്നങ്ങളുടെ തുടക്കം എന്താണോ, ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശാളുകൾ എന്താക്കി, ഇവർ വീട്ടിൽ കയറി അതിക്രമിച്ചു, എന്തോ വലിയ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി? ഒരു ഒരു പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അല്ലാതെ വെറുതെ ആരെങ്കിലും ഇങ്ങനെ പ്രകോപിതനാവുമോ? അതെനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരാളും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊക്കെ കൂടെ അറിഞ്ഞിട്ട് വേണം ഇങ്ങനെ വലിച്ചു കയറൽ നടത്താൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഞാനും ഇവരെ പറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്തത് പ്രവീണിന് ഇങ്ങനെ മർദ്ദനം ഏറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മക്കളെ വേർതിരിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം ഫാമിലിയിൽ ഉള്ളതാണ്. അപ്പോൾ അത് പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ അത് ഫാമിലിയിലെ മുതിർന്ന ആളുകൾ നോക്കേണ്ട ഒരു പരിപാടിയാണ്. അത് അച്ഛനമ്മ അവരൊക്കെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ കമൻറ്റ് അടിസ്ഥാനത്തിലാണ്. കമൻറ്റിന് കുറച്ച് റിപ്ലൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പല ആളുകളും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇവരൊക്കെ എന്ത് ഇങ്ങനെ പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര വലിച്ചു കയറുന്നത്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. വെറും ഒരു റവന്യൂക്ക് വേണ്ടിയിട്ടാണോ എന്തെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് കിട്ടുമ്പോഴേക്കും അത് ഇത്ര വലുതാക്കി പെരുപ്പിച്ച് കൊണ്ടുവരുന്നത്? ചിന്തിക്കുക പോലും ചെയ്യാത്ത കുറേയധികം കാര്യങ്ങൾ അടിച്ചിറക്കി വിടുന്നത്. എത്രയോ വീഡിയോസ് ഉണ്ട്, ഞാനൊന്നും ഇവിടെ വെക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അഥവാ എൻ്റെ ഈ വീഡിയോ എങ്ങാനും വൈറലായി കഴിഞ്ഞാൽ അവരൊക്കെ അത് കണ്ട് പിന്നെ എന്നെ പൊങ്കാലയിടാൻ വരും. അതുകൊണ്ടാണ്, വേണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഓരോരുത്തരുടെയും പറയുന്ന ശൈലി വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട്, എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം, എവിടെ നിന്ന് തുടങ്ങി, അതൊന്നും അറിയാതെ വെറുതെ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഫൈറ്റ് നടന്നു, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ഒരു വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളാകുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനതിൻ്റേതായിട്ടുള്ള ഇനിയിപ്പോൾ നിയമപരമായിട്ട് അവരെ നേരിടണമെങ്കിൽ അങ്ങനെ അവർക്ക് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പ്രശ്നത്തിനൊരു തുടക്കം ഉണ്ടാവുമല്ലോ. പലരും പറയുന്നത് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും പറയുന്നത്. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അതുകൊണ്ടൊക്കെയാണ് ഉണ്ടായത്, ഇങ്ങനെയാണ് ഉണ്ടായത്, ഇവരുടെ വീട്ടിൽ നിന്നാണോ വരുന്നത്. ഞാനതാണ് ആലോചിച്ച് പോകുന്നത്. ഏതായാലും എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? തീർച്ചയായിട്ടും കമ്പനിയായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കാണാൻ വേണ്ടി കുറേയധികം ആളുകൾ കാത്തിരിക്കുന്നുണ്ടാകും. ഓക്കെ, ഏതായാലും അടുത്തൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം. ബൈ.